നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒറ്റ രാത്രി കൊണ്ട് അലങ്കോലപ്പെടുത്തിയ തൃശൂർ പൂരത്തെ പറ്റിയുള്ള റിപ്പോർട്ട് നൽകാൻ എടുത്തത് 5 മാസം. അൻവർ രംഗത്തെത്തിയതോടുകൂടി മുകേഷിന്റെ രാജിയും സിനിമാക്കാരും രക്ഷപ്പെട്ടു. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ADGP അജിത്കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് 5 മാസത്തിന് ശേഷം സമർപ്പിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ആദ്യം നൽകിയിരുന്ന നിർദ്ദേശം. എന്നാൽ ഏറെ വിവാദങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് ഇന്ന് സീൽഡ് കവറിൽ 600 പേജുള്ള റിപ്പോർട്ട് മെസഞ്ചർ വഴി സമർപ്പിച്ചിരിക്കുന്നത്. എന്നാൽ DGP ഓഫീസിൽ ഇല്ലാത്തതിനാൽ തന്നെ നാളെ മാത്രമേ അദ്ദേഹം ഇത് പരിശോധിക്കൂ എന്നാണ് വിവരം. MR അജിത്കുമാർ തൃശൂരിലുള്ളപ്പോഴായിരുന്നു പൂരം അലങ്കോലപ്പെടുന്നത്. തൃശൂർ പൂരം അലങ്കോലപ്പെടാനുള്ള കാരണം ചൂണ്ടിക്കാട്ടി തൃശൂർ കമ്മീഷണറായിരുന്ന അങ്കിത് അശോകിനെ സ്ഥലം മാറ്റി. പൂർണ്ണ ഉത്തരവാദിത്വം കമ്മീഷണറിനെ മാത്രമായി ഒതുക്കിയോ എന്ന കാര്യം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ അറിയുകയുള്ളൂ. അതിനിടെ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടന്നില്ല എന്ന വിവരാവകാശ മറുപടിയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരുന്നു. പോലീസ് ആസ്ഥാനത്തെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും NRI സെൽ DYSP MS സന്തോഷിനെതിരെ ആയിരുന്നു നടപടി. തൃശൂർ പൂരം അലങ്കോലപ്പെടുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ എന്നായിരുന്നു വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യം. അതിൽ അന്വേഷണം നടക്കുന്നില്ല എന്നായിരുന്നു മറുപടി. എന്നാൽ ഈ അവസരത്തിൽ ADGP തലത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഈ വിവരം മറച്ചുവെച്ചതിനായിരുന്നു നടപടി. ADGP MR അജിത്കുമാർ സമർപ്പിച്ച തൃശൂർ പൂരം കലക്കിലെ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവി പരിശോധിക്കും. 600 പേജുള്ള റിപ്പോർട്ട് പരിശോധനയ്ക്ക് ശേഷം നാളെ മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് തീരുമാനം. റിപ്പോർട്ടിലെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട് DGP തയ്യാറാക്കുന്ന കുറിപ്പും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറും. 5 മാസം മുൻപ് പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനും DGPയുടെ അന്ത്യശാസനത്തിനും ശേഷം ഇന്നലെ ADGP MR അജിത്കുമാർ സമർപ്പിച്ചത്. 600 പേജുള്ള റിപ്പോർട്ട് പ്രത്യേക ദൂതൻ വഴിയാണ് DGPയുടെ ഓഫീസിലെത്തിച്ചത്. തൃശൂർ പൂരം കലക്കിയതിൽ അന്വേഷണം പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വളരെ വേഗത്തിൽ 2-3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പൂരം കലക്കിയ കള്ളന്മാരെ പിടിക്കാൻ മറ്റൊരു കള്ളനെ ഏൽപ്പിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങിയാൽ അടുത്ത പൂരം വരെ കാര്യങ്ങൾ നീണ്ടുപോകരുത്. വേഗത്തിൽ നടപടി ഉണ്ടാകണം. പരാതി ഉയർന്നു വന്നിരിക്കുന്നത് ഒരു കള്ളന് നേരെയാണ്. കോഴിക്കോട് PM വിശ്വകർമ്മ സ്കീം സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോൾ ആയിരുന്നു സുരേഷ് ഗോപിയുടെ ഈ പ്രതികരണം. അന്വേഷണം ആരെ ഏൽപ്പിക്കണമെന്ന് ചോദിച്ചാൽ കള്ളന്മാരുടെ കൂട്ടത്തിലെ മികച്ച കള്ളനെ തന്നെ ഏൽപ്പിക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോലീസിന് നേരെ വലിയ രീതിയിൽ പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ജഡ്ജിയെ കൊണ്ടോ റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടോ ഈ കേസ് അന്വേഷിക്കുന്നതാണ് നല്ലത്. അന്വേഷണം സത്യമുള്ളതായിരിക്കണം. അതുപോലെ തന്നെ മൂടിവെക്കില്ല എന്നുറപ്പുള്ള അന്വേഷണം വേണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു.